मारा कुटम तेरा पुन्न मारा कोलम मन्न उन्निन मेले तावल नुंडे काडवलुक्कुम कोंबन പക്ഷേ ഇടക്ക് ഞാൻ മട്ടനും കഴിക്കും. നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിലും വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ഒന്ന് കണക്ട് ചെയ്യും. കൺട്രാക്റ്റിന്റെ മുണ്ടഴിഞ്ഞ് തേങ്ങാതാണ് പോയി. ഭഗവാനെ, കാത്തിരിച്ചുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കല്ലേ തമ്പുരാനെ. തേങ്ങയുടെ വലിയ പൈസ എനിക്ക് തരൂ അണ്ണാ. ആദ്യം എന്റെ മുതുകത്ത് കിടക്കുന്നതിലോട്ട് എഴുതിട്ട് മാറാൻ പറ. അയ്യോ, എന്തോ പരിപാടിയാ കൺട്രാക്ടി കാണിച്ചത്? വാർപ്പ് കഴിഞ്ഞിട്ടേ ഞാനത് കറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോക്കണം. എന്നാലും ഇതെന്റെ പരിപാടിയാ കാണിച്ചത്? ഇന്നത്തെ വാർപ്പാണെന്ന് അറിയാമല്ലോ. വാർപ്പ് കഴിയുമ്പോ മേളിയെ കയറി ഞാൻ പരിശോധിക്കും. തൊഴിലാളി വിധിയെ നിലപ്പവൻ ഏമാടി അതെ വെന്തു മുടിപ്പവൻ അറിവാടി ഭൂമിയെ വെല്ല ആയുധം എതക്ക് കൺട്രാക്ടേ. ഓ, പണിക്കാരെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പണി തുടങ്ങട്ടോ. ആയിക്കോട്ടെ. കൺട്രാക്ടേ, ഞാൻ എന്നും കോലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഇടയ്ക്കൊക്കെ പണിയുള്ള അവസരം കൊടുത്താ. നിന്നെ ഒരു പണി ഏൽപ്പിച്ചാ നീ അത് ചെയ്ത് ഒരു കോലമാക്കും. അതിനെക്കാട്ടിലും കോലമായിട്ട് അനങ്ങാതെ നമ്മളെ മേടിക്കുന്നല്ലേ. നീ ഇതകത്ത് കൊണ്ടുവച്ചിട്ട് ആ മൂലയ്ക്ക് എങ്ങാണ്ട് അനങ്ങാതെ നിന്നോ. പശുവിന്റെ മുമ്പിലൊന്നും പോയി നിക്കല്ലേ, ഊപ്പാട് വരുന്നോ. കേരളത്തിലോട്ട് ഉല്ലാസത്തിന് വന്നെയാണോ? അല്ല, ശശാക്കൻ കൺട്രാക്ട് പണിക്ക് ഇറങ്ങുന്നില്ല. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ നടക്കുവാണോ? ഇവിടെ കോൺക്രീറ്റിന്റെ രാജാവ് എന്ന് പറഞ്ഞോണ്ട് ഒരുത്തരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലോ. അവരെവിടെ? സിംബള മേസരി ഇതുവരെ വന്നില്ലേ? ഇല്ല. കോൺക്രീറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ്. ഐ ഡോണ്ട് ലൈക്ക് കോൺക്രീറ്റ്. I avoid, but concrete likes me. Salary. I don't like it. എന്താ വെച്ചാ എന്റെ സൈറ്റിൽ താമസിച്ചാ 10 പൈസ ഞാൻ നമ്മളെ തരത്തില്ല. റോക്കി ഭായിയുടെ അധീരയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ഷൗവൽ ഞാൻ തരുന്നത് എനിക്ക് പോയി പണി തുടങ്ങായിരുന്നു. എല്ലാം ഓർമ്മകൾ, എല്ലാം ഓർമ്മകൾ എന്നെ കുഴിയിൽ മൂടി. എന്നാലും എല്ലാം ചിരഞ്ജീവികൾ. കൺട്രാക്ടേ, എനിക്ക് ബി പിക്കുള്ള ഒരു ഗുളിക വേണം, ഒരു 5 മിനിറ്റ് റെസ്റ്റ് വേണം. ഈ ശരീരത്തിന്റെ റെസ്റ്റോ അത്യാവശ്യം. കോലമായാ മതിയായിരുന്നു. ഇത് മടങ്ങൂല്ലേ? ചില സന്ദർഭങ്ങളിൽ ഇത് മടങ്ങൂല. എന്തായാലും എനിക്ക് റെസ്റ്റ് കൂടിയേ തീരും. പിന്നെ ഞാൻ ഇവിടുന്ന് മാറിയെന്ന് വിചാരിച്ച് വേറെ കോലത്തിനെ കൊണ്ട് നിർത്തിക്കളയരുത്. ഞാൻ തന്നെ വരും. നീ നല്ല ആസ്ഥാന കോലം കിട്ടോ. കോലം കോലം സിമ്പിള. ഇന്ന് ഈ വീടിന്റെ ഓണർ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ ഏത് സമയത്ത് ഇങ്ങോട്ട് വരും? നിങ്ങൾ കുറെ നേരം കൊണ്ട് പറയുന്ന അവിടുന്ന് വരും, ഇവിടെ വരും, ഇത് ആര് വരുമെന്നാണ് ഈ പറയുന്നത്? സർപ്രൈസ് ആണ്. സർപ്രൈസ് ആയാലും ആരായാലും ശരി, ഞാൻ 10 മണിക്ക് കാപ്പിയും തരണം, വൈകുന്നേരത്തെ ഒരു പുള്ളും എടുത്തു തരണം. പുള്ളോ പൈന്റ് എന്ത് വേണേലും എടുത്തുതരാം. കാര്യം നമ്മുടെ ഈ പണി അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ മൊത്തം പണി നമുക്ക്. അതൊക്കെ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇത് ഈ സൈഡിൽ എന്റെ ലാസ്റ്റ് പണിയാണ്. ഇനി ഞാൻ പണിയുന്നുണ്ടെങ്കിൽ അങ്ങ് ലണ്ടനിലായിരിക്കും. അത് ശരി. അവൻ 10 മണി കഴിഞ്ഞ ഈ പണിയും കഴിഞ്ഞിട്ട് അവൻ ലണ്ടനിൽ പോകാൻ നിൽക്കുകയാണ്. അതെ. എടാ, അമ്പലപ്പുഴ തകടി പോകുമ്പോഴല്ലേ ലണ്ടനിൽ പോണത്. ഒത്തിരി പാടുള്ള ഏർപ്പാടാണ്. നീ വല്ല ഗൾഫിലല്ലോ പോയി രക്ഷപ്പെടാ. എടാ, ഗൾഫിലോട്ടൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല. നമ്മളിപ്പോ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കൂടെ പണിയുന്ന ഒരു ഹിന്ദിക്കാരായിരിക്കും. എനിക്ക് അങ്ങനെ ഹിന്ദി പറയാനായിട്ട് അറിഞ്ഞുകൂടാ. ഹിന്ദി പഠിക്കാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ ഷാറൂഖ് ഖാനെ ഫോളോ ചെയ്താൽ മതി. അതിന് ഷാറൂഖ് എവിടെ പോയി? ഷാറൂഖ് എവിടെ പോയില്ല? ഷാറൂഖ് ഹിന്ദി പറഞ്ഞ കേട്ടില്ലേ? പോയി ഞാൻ തടുക്കൻ അവസാനം പറഞ്ഞു കൊടുത്താൽ നല്ല എളുപ്പമാണ്.
ബാസന്തി എങ്കിൽ ബാസന്തി. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ നാല് കെട്ടിന്റെ പടിപ്പുര മൊത്തത്തിൽ ഞാൻ എന്റെ മുറി കൂടി പണിച്ചോ. അത് നീലഗിരിയിലെ സൈക്കിൾ കൊണ്ടുപോയടേ. എന്നാലും ലണ്ടനിൽ പോയിട്ടൊരു സായിപ്പിനെ തന്നെ കല്യാണം കഴിച്ചു ഞാൻ ഇപ്പഴാ അറിയുന്നത്. അയ്യോ, ഇതെന്റെ ഹസ്ബൻഡ് അല്ല, എന്റെ ഹസ്ബൻഡ് അങ്ങ് ലണ്ടനില്ല. ഇത് ലണ്ടനിൽ എന്തോ സാമ്പത്തിക മാന്ദി വന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഒരു പണി തരുമോന്ന്. എന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. ഞാൻ പറഞ്ഞു പോന്നോളൂ, എന്റെ വീട് പണിയാണ്, പണി തരാമെന്ന് പറഞ്ഞു. വീട് പണി? വാവ്, ഇറ്റ്സ് എ മാർവലസ് ആൻഡ് ഹോറിബിൾ ഹൗസ്. എനിക്ക് നമ്മുടെ കൂടെ പണ്ടുണ്ടൊരു മൈക്കാട് ശാന്തേന്ദ്രനെ ഓർമ്മയുണ്ട? നമ്മളോട് വരുന്ന മിക്കുള്ളത് മൈക്കാട് ശാന്തേന്ദ്രൻ. അതല്ലെന്ന്, എടാ പണ്ട് നിന്നെ തേച്ചിട്ട് പോയില്ലേ വേറെത്തന്നോടെ പോയ മൈക്കാട് ശാന്ത. എന്താ ശാന്ത? നിന്റെ ശാന്ത, പഴയ ശാന്ത, പഴയ ശാന്ത. എന്താന്ന്? ദേഷ്യം കടിച്ചമർത്തിയത്. എടാ, അവളന്ന് പോയത് വേറൊരുത്തന്റെ കൂടെയാണെന്നാണല്ലോ നമ്മള് കരുതിയത്. അവൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ച ഒരു സായിപ്പിനെയാ തോ വന്ന് നിക്കുന്നത്. ഒറ്റ കൊല്ലം കൊണ്ടൊരു പത്ത് നില കെട്ടിടം പണി തീർത്ത് കൊടുക്കുന്ന ഈ കോൺക്രീറ്റുകാരന്, പത്തു കൊല്ലം നീണ്ട സർക്കാരിന്റെ ഒറ്റമുറി മൂത്രപ്പുരയുടെ പണിസീറ്റിലുണ്ടായിരുന്ന ഉണ്ടക്കണ്ണിയുടെ ആരാധനയായിരുന്നു. പിന്നീട് സൈറ്റിലെ തൂക്കുകാട്ടം എടുത്താൽ കാണുന്നത് അവളുടെ ഉണ്ടക്കണ്ണുകളായിരുന്നു. ചെരിവുള്ള തടിമാടൻ കെട്ടിടങ്ങളിൽ വവ്വാലിനെ പോലെ തൂങ്ങിക്കിടന്ന് കോൺക്രീറ്റ് ചെയ്ത് കയ്യടി നേടിയ ആ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. ഓരോ രാത്രിയും തലയണ വെച്ച് ഉറങ്ങുമ്പോഴും പണിസൈറ്റിൽ അവനോടൊപ്പം സിമെന്റ് ചാക്കിൽ തലവെച്ച് കിടക്കുന്ന ഓർമ്മകളായിരുന്നു അവൾക്ക്. എന്റെ എവളെ ചരിത്രം കേട്ടാ സായിപ്പണ്ണ നിങ്ങൾ ഞെട്ടും. ഐസ് ഒക്കെ ഒരുപാട് വാങ്ങിച്ചു കൊടുത്തു, കോല ഐസ്, തമ്പ ഐസ്, മറ്റേ ഐസ്, മൈസർ എല്ലാം വാങ്ങിച്ചു കൊടുത്തിയാണ്. എവൾ എന്നെ തേച്ചണ്ണ. ഓട്ടത്തിന് ഒരു കുറവില്ലോ. ചേട്ടനാ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ എന്നെ തേച്ചിട്ട് പോയെങ്കിലും ഇപ്പോഴും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ ചേട്ടാ അങ്ങനെ? എന്നെ കഷായം തന്ന് കൊല്ലുന്നില്ലേ? ചേട്ടാ നിങ്ങൾ പഴയ പ്രേമ കഥ പറഞ്ഞാ കേക്കണോ? ഞാനും ശാന്തിയുള്ള സുവർണ കാലം. ഒരു തൂക്കു കട്ട പിടിച്ചെന്ന പോലെ നിൻ പുറകെ ബൈക്കെടുത്തു വരും, ഒരു ചട്ടി ചാന്ത് കയ്യിൽ വാങ്ങും പോലെ നിന്നെ കേറ്റിയിരുത്തി ഞാൻ പായും. ബീച്ചിലും മാടിലും കറങ്ങണം, കവിത ബാറിലും കയറണം, അറിയുകില്ലടിയാരും. ഒരു തൂക്ക്
ഉത്തുകട്ട പിടിച്ചെന്ന പോലെ നിൻ പുറകെ ബൈക്കെടുത്തു വരും. ഒരു ചട്ടിച്ചാന്ത് കയ്യിൽ വാങ്ങും പോലെ നിന്നെ കേറ്റിയിരുത്തി ഞാൻ പായും. ബീച്ചിലും മാളിലും കറങ്ങണം, കവിത ബാറിലും കയറണം. അറിയുകില്ല നീ ആരാരും. രണ്ടുപേരും കൂടെ അന്യസംസ്ഥാന കോമഡി ശകലങ്ങൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുവാണല്ലോ. ചിരിച്ചല്ല കരഞ്ഞാണ്. നീ എന്താണ് കരയുന്നത്? എടാ എനിക്ക് എന്താണ് ഒരു കുറവ്? എടാ അവക്ക് എന്റെ കൂടെ ജീവിക്കുന്നതിന് നല്ലത്? ആ സായിപ്പിനോട് എന്തിനാ പോയത്? എടാ അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ പേരെന്തോ? സിംപ്ലൻ. വേറെ സിമ്പിള് പേര് സിംപ്ലൻ. ആ സായിപ്പിന്റെ പേരെന്താണെന്ന് അറിയാവോ? അവന്റെ പേരിൽ തന്നെ ഉണ്ട് മൊത്തം. കാമറൂ സായിപ്പുമാരെന്നൊക്കെ പറഞ്ഞാ നിനക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. ഓ എന്റെ കോൺട്രാക്ടറെ നിങ്ങൾക്ക് ഒരു ബോധമില്ലേ? ഇത്രയും പൈസ മുടക്കി ഞാൻ പണിയിടല്ലേ? വേറെ ഈ കോലം? ഇതിനേക്കാളും വലിയ കോലം ഏതാ? അതല്ല, കണ്ണു തട്ടാതിരിക്കാനുള്ള കോലം എവിടെ? എന്റെ സൈറ്റിൽ കോലം ഉണ്ട്. കോലം എടുത്തോളൂ, ഇവിടെ വെക്കണ. കോലം മൂത്രം ഒഴിച്ചോണ്ടിരിക്കും. അല്ല ഞാൻ മൂത്രം ഒഴിച്ചിട്ട് പോയി കോലം എടുത്തോണ്ട് വരാം. സ്ഥിരമായിട്ട് നമ്മുടെ സൈറ്റിൽ കോലം ഉള്ള ഇല്ലയോ? കൊലേ മുരിങ്ങാക്കോലെ മുന്നാഴി വെള്ളം കുടിച്ചവളെ താറ് താറ് താറക്കാ റെഡി 1 2 3. നൈസ് കോലം. ഓ ചാന്തിന് നോവും. നല്ലോണം മിക്സ് ചെയ്യ് പെണ്ണെ, അങ്ങോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങ് അങ്ങോട്ട് തേച്ചു കൊട അങ്ങോട്ട്. ശാന്ത കുടഞ്ഞൊരു ചാന്തോ ദേഹത്ത് പിടിച്ചൊരു ക്ഷീണം തോളത്ത്. ശാന്ത കുടഞ്ഞൊരു ചാന്തോ ദേഹത്ത് കുട്ട പിടിച്ചൊരു ക്ഷീണം തോളത്ത്. മൺചുടു കട്ടയെടുത്തൊരു നേരത്ത് എന്നുടെ കൺട്രോൾ പോയതു മരികത്ത്. എന്തിനാ ഇപ്പൊ വന്നത്? ഞാൻ വന്നോണ്ടല്ല ബുദ്ധിമുട്ട്. അല്ല എപ്പോഴാ വന്നത്? സാൻഡ്ര ചാന്ത് എൻട്രി ആക്കപ്പോ തന്നെ ഞാനും എൻട്രി ആയി. ഇപ്പൊ എന്തായാലും വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെച്ച കീച്ചേനെ. അല്ല ലണ്ടനിൽ നിന്ന് ഇപ്പൊ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതാ ചോദിച്ചത്, എന്തിനാ ഇങ്ങനെ എപ്പോഴും സർപ്രൈസ് തരുന്നത്? അതിന് കാരണമുണ്ട്. കാര്യം നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടപ്പോ നീ എന്നെ പല പ്രാവശ്യം കാണണം കാണണം പറഞ്ഞപ്പോ ഞാൻ നേരത്തെ വന്നോ? ഇല്ല. അപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ സർപ്രൈസ് ആയിട്ടല്ലേ വന്നത്? അതുപോലെ ഇപ്പോഴും ഞാൻ നിന്റെ മുമ്പിൽ വന്നോ? അതുപോലെ സർപ്രൈസ് ആയിട്ടല്ലേ വന്നത്? അങ്ങനെ ഒരുപാട് ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കോലം. കോലമാണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണം. സിപ്പിട്ടിട്ട് വേണ്ടി നിൽക്കാൻ നമുക്കൊന്ന് സംസാരിക്കാം. എന്റെ ശശാങ്ക, എന്റെ ഭർത്താവ് പറഞ്ഞു ഇപ്പൊ ലണ്ടനിൽ നിന്ന് ഒന്നും വരില്ല എന്നാ പറഞ്ഞത്. അത് വിശ്വസിച്ചോണ്ട് ഞാനിരുന്നു. എന്റെ ഭർത്താവിന് അറിയില്ല ഞാൻ ഇവിടുത്തെ പണ്ടത്തെ മറ്റേതാന്ന്. അല്ലേ, മൈക്കാട്ടുകാരി ശാന്തയാണെന്ന് എന്റെ ഭർത്താവിന് അറിയില്ല. അപ്പൊ ശാന്തക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ പറ എന്റെ ഭർത്താവ് അറിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം, ഞാനിത് ഭർത്താവിനോട് പറയാതിരിക്കാം, എന്നെ കൂടെ ലണ്ടനിൽ കൊണ്ടുപോകും. അയ്യോ, ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ആണോ? അങ്ങനെയാണെങ്കിൽ ചത്താലും ഞാൻ ഈ കാര്യം നിങ്ങളുടെ ഭർത്താവിനോട് പറയത്തേയില്ല. അയ്യോ സാന്ദ്ര, നമ്മൾ ഇവിടെ ലക്ഷങ്ങൾ ചെലവാക്കിയാണ് നമ്മൾ വീട് പണിയുന്നത്. ഇവരെല്ലാം ഉഴപ്പാണ്. സ്ലോയിലിരുന്ന് പണിയുന്നുണ്ട്. ഫാസ്റ്റ് ആക്കാൻ പറയും. ഞാൻ ഇവിടെ വന്ന മുതൽ കൊണ്ട് ഇവിടെ ആരും പണിയെടുക്കുന്നില്ല. രണ്ട് മെയ്ക്കാട്ടുകാരുണ്ട് മെനക്കെടുത്താനായിട്ട്. ഫാസ്റ്റ് ആക്കാൻ പറയും, ഫാസ്റ്റ് ആക്കാൻ പറയൂ. യോ ചട്ടി എടുക്കൂ, ചട്ടി എടുത്ത് പൊട്ടിക്കുന്ന സിമന്റ് ഇളക്കൂ, ഇളക്കൂ. അയ്യോ ആളക്കല്ലോ, ഇതിങ്ങനെ ഇളക്കൂ. അയ്യോ ഒന്ന് പണി അങ്ങോട്ട്. ഇതെന്നെ കൊണ്ട് പണിയിപ്പിക്കൂലോ ദൈവമേ. മാറങ്ങോട്ട് മാറ്. സാന്ദ്ര
പിന്നെ ലണ്ടനിൽ ഇത്ര കാലം കഷ്ടപ്പെട്ടതോ? എടി അതൊക്കെ അവിടെ ഉണ്ട്, ഇപ്പൊ ഇവിടെ നിനക്ക് ഒരു പ്രശ്നമില്ലെന്നാ പറഞ്ഞത്. നമ്മുടെ വീടല്ലേ, നമ്മൾ വേണ്ട എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ നമ്മളെ കയ്യെത്തിക്കലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. എന്റെ മണി എന്നെ അങ്ങോട്ട് വന്നേ? ഇതുപോലെ കൾച്ചർ ഇല്ലാത്ത മേസ്ത്രിമാരോട് എന്തിനാ ജോലിക്ക് നിക്കാൻ നിൽക്കുന്നത്? അവിടുത്തെ മിണ്ടാതിരിക്കാൻ പറയോ, അവര് ഭയങ്കര തേപ്പുകാരാടോ. എന്റെ പണി സൈറ്റിലെ എന്റെ കൂടെ നിന്ന് പണി ചെയ്ത് ഉണ്ടാവാനാണ്. ഇവള് സദാസമയം ഫോണിൽ കുത്തി കുത്തി ഇരുന്ന് നിങ്ങളെ വളച്ചിട്ടു. എന്നിട്ട് കുറച്ച് പുത്തൻ പൈസ ആയപ്പോ മേശിരി പണിക്കാരൻ നിനക്ക് പുച്ഛം അല്ലേ സാൻഡ്ര? ഞെട്ട്. എന്തിന് ഇങ്ങനെ പറഞ്ഞു ഞെട്ടണം? എനിക്ക് എത്തേണ്ട കാര്യമില്ല. അവള് ശാന്തയാണെന്നും അവൾക്ക് മൈക്കാട് പണിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഈ പാവത്തിനെ ഞാൻ മാനേജ് ചെയ്തത്. എല്ലാവർക്കും എന്നെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ട് വെച്ച് ജനിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ മൈക്കാട്ടുകാരിയെന്ന് അറിയായിരുന്നോ? എന്താ എന്നോട് പറയാഞ്ഞത്? സർപ്രൈസ്. പിന്നെ സാൻഡ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു തൊഴിലിനും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. എല്ലാ തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇനി മേലെ ആവർത്തിക്കരുത്. ശാന്ത വന്നടി. എന്തിനാ? പഴയ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ചെരുപ്പ്, പൊട്ടിയ ബക്കറ്റ്, കുപ്പി വിൽക്കാനുണ്ടോ? പിത്തള, അലൂമിനിയം, ബുക്ക് പേപ്പർ, പഴയ ചെരുപ്പ്, പഴയ കരങ്ങൾ, പാത്രങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ട്? സാർ, ഈ പൊട്ടിയ കമ്പിയോ മിച്ചം കിടക്കുന്ന പി വി സി പൈപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം. മാന്യമായ പൈസ തരാം. ഇവിടെ ഒന്നും തരാനില്ല. ഞാൻ നിന്റെ പഴയ കൂട്ടുകാരൻ. അറിയത്തില്ല പൊന്മണി എന്നല്ലേ? അയാള് ഇവിടെ ആക്രിമണി എന്ന് വിളിച്ച് അവര് ഭ്രാന്ത്. ഭ്രാന്ത് നിന്റെ അപ്പനെ. നിങ്ങൾക്ക് ആള് പറയും ഇത് പൊന്മണി സാറാണ്. എടാ തിമ്മയ്യ, എനിക്ക് അവരുമായിട്ട് 15 വർഷത്തെ ബന്ധമാണ്. അയ്യോ ചെമ്പ് കമ്പി, ചെമ്പ് കമ്പിക്ക് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടെന്ന് അറിയാമോ? ഒരു പ്ലെയറിംഗ് ഇതാടാ. അത് ചെമ്പ് കമ്പി അല്ല, ആ ആൾപ്പിന്റെ മുടിയാ. അതിന് ഇവിട് ഇവനെ എങ്ങനെ പരിചയം പറ ഇവനെ പരിചയോ? 15 വർഷമായി ഞാൻ ഇവനും തമ്മിലുള്ള ബന്ധം അറിയാമോ? ഇവനും ഞാനുമായിട്ട് അവസാനം കണ്ടുമുട്ടുന്ന എവിടെ അറിയോ? കമ്പത്താണ്. കമ്പത്ത് ഒരു സായാഹ്നത്തില് ഒരു വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ ആക്കിരി പെറുക്കി തിരിച്ചു വരുന്ന വഴിക്ക് എന്തോ കടന്ന് തിളങ്ങുന്നു. ഞാൻ നോക്കുമ്പോ സ്വർണ്ണക്കരണ്ടി. ഞാൻ ചാടിയെടുത്തു, ഇവനെ കയ്യെ പിടിച്ച് ഈ സ്വർണ്ണക്കരണിയുമായിട്ട് ഓട്ടം. എന്നിട്ട് ഇവനെ ഇപ്പഴാ കാണുന്നേ. ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. എന്റെ വീടിന്റെ വാർപ്പ് അടക്കാൻ മണി ഊതിരിക്കരുത്. ചതിക്കാത്ത എനിക്ക് തോന്നിയല്ലോ സാറേ. ഞാൻ ചതിച്ചാൻ പറ്റിച്ചൊന്നുമല്ല. ഞങ്ങൾ ഇങ്ങനെ ആക്രി പറയാൻ കൊടുത്ത് എനിക്കൊരു സ്വർണ്ണ കരണ്ട് കിട്ടിയെന്നുള്ള സത്യം തന്നെയാണ്. അത് ഞാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുചെന്നപ്പോ ഒരു സായിപ്പ്, പുരാവസ്തു ശേഖരണ ഒരു സായിപ്പിന് അത് ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹം മേടിച്ചോണ്ട് പോയപ്പോ എന്നെ കൂടെ കൂടെ കൊണ്ടുപോയി. അതൊരു കുറ്റമാണോ? എന്നിട്ട് ആക്രിക്കാരനാ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തായാലും സേഫ്റ്റി യു, അല്ലെങ്കിൽ ഞാൻ കുറ്റബോധം കൊണ്ട് ചത്തേനേടോ. സിമന്റ് ചാക്കിൽ നിന്ന് ചാടി ആക്രി ചാക്കിൽ വീണു. കഥ പറഞ്ഞോണ്ടാ കാര്യം നടക്കത്തില്ല. ഒന്നാമത് രാഘകാലം കഴിയുന്നതിന് നമുക്ക് വാർപ്പ് തുടങ്ങണം. നല്ല മഴക്കോള് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലണ്ടനായി, ബംഗ്ലാദേശായി, ഇന്ത്യയായി, നമുക്ക് ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് കൊണ്ട് നമുക്കങ്ങ് തുടങ്ങിയാലോ? ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ നിർന്ന് ഉച്ചകോടി തുടങ്ങിയല്ല, കോൺക്രീറ്റ് തുടങ്ങി സാധനം കഴിച്ചുവിട്. അങ്ങനെ സാധനം കയറ്റാനൊട്ടും പറ്റത്തില്ല. ഈ പണി ഇപ്പൊ ഇവിടെ തുടങ്ങാനും പറ്റത്തില്ല. ഈ പണി ഇവിടെ നടക്കണോ തുടങ്ങി പണി അറിയാവുന്ന ഒരു മൈക്കാട് വേണം. ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി മൈക്കാടിന്? എന്തിന് തപ്പി നടക്കണം? ഞാൻ എപ്പോഴേ റെഡി.